എത്ര ദൂരം, ഇത് തീരാനിനി എത്ര നേരം, ഈ യാത്ര ഇനി എത്ര ദൂരം, ഇത് തീരാനിനി എത്ര നേരം, എല്ലാം നേടാ ഓടുമ്പോ നാം മറക്കുന്നു ചോദ്യങ്ങൾ, എല്ലാം നേടാനോടുമ്പോ നാം മറക്കുന്നു ചോദ്യങ്ങൾ, ഈ യാത്ര ഇനി എത്ര ദൂരം, ഇത് തീരാൻ ഇനി എത്ര നേരം. എന്നെന്നും ഈ മണ്ണിൽ വാഴാ, വന്നവനെ പോൽ നീ വെറുതെ, കൊന്നു നിൻ സമയം തീർക്കുമ്പോൾ ഒന്നൊരു നിമിഷം ഓർക്കണേ. എന്നെന്നും ഈ മണ്ണിൽ വാഴാ, വന്നവനെ പോൽ നീ വെറുതെ, കൊന്നു നിൻ സമയം തീർക്കുമ്പോ ഒന്നൊരു നിമിഷം ഓർക്കണേ. ഇഹലോകം താൽക്കാലികം, ഇടക്കാലം തങ്ങുന്നിടം. ഇഹലോകം താൽക്കാലികം, ഇടക്കാലം തങ്ങുന്നിടം. യാത്ര ഇനി എത്ര ദൂരം, ഇത് തീരാൻ ഇനി എത്ര നേരം. സർവം പിടിച്ചടക്കും തിരക്കിൽ, മറന്നു നീ എങ്കിലും ഒരിക്കൽ, മരണം നിന്നെയും തേടി വരും, മറക്കാതെ നിന്നെ കൊണ്ടുപോകും. സർവം പിടിച്ചടക്കും തിരക്കിൽ, മറന്നു നീ ൊരിക്കൽ, മരണം നിന്നെയും തേടി വരും, മറക്കാതെ നിന്നെ കൊണ്ടുപോകും. മയക്കുന്ന ലോകം കണ്ട് നാം മറക്കുന്നോ ലക്ഷ്യങ്ങൾ, മയക്കുന്ന ലോകം കണ്ട് നാം മറക്കുന്നോ ലക്ഷ്യങ്ങൾ, യാത്ര ഇനി എത്ര ദൂരം. ഈ അനുഗ്രഹീതമായ മധ്യാഹ്ന സമയം ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ നല്ലവരായ ദേശവാസികളെയും ഹൃദയഭാഷയിലുള്ള സ്നേഹവന്ദനത്തെ ഞങ്ങൾ പ്രാരംഭമായി അറിയിക്കുകയാണ്. വരുന്ന ഏതാനും മിനിറ്റുകൾ ഈ ശബ്ദ മീഡിയത്തിന്റെ പരിമിതിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ കാതോർക്കുന്ന ഏതാനും മിനിറ്റുകൾ, അത് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹപൂർണമാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു മനോഹര സന്ദേശം പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ലോകത്തിന്റെ ചരിത്രം എഴുതപ്പെട്ടിരിക്കുന്നത് തന്നെ ഇന്നിവിടെ ഞങ്ങൾ ഉയർത്തി കാട്ടുവാൻ ആഗ്രഹിക്കുന്ന ഈ സന്ദേശത്തിലൂടെയാണ് ലോക ചരിത്രം തന്നെ മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സന്ദേശം നിങ്ങളുടെ വ്യക്തിപരമായ ചരിത്രത്തെയും അതുകൊണ്ട് മാറ്റുമെന്ന ആധികാരികതയോടെ ഓർപ്പിക്കുവാനാണ് ഞാനത് പറഞ്ഞത്. ആമുഖമായി
നിങ്ങളെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങൾ ഉച്ചയുടെ ആലസ്യ മയക്കങ്ങളിലൊക്കെ ഭവനങ്ങളിലായിരിക്കാം. അപ്പോൾ തന്നെ ചില തിരക്കുകളും ടെൻഷനും ഭാരങ്ങളും ഒക്കെ കാണും. നാളെയെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ കാണും, തലമുറയെ കുറിച്ചുള്ള വേദനകൾ കാണും, പങ്കാളികളെ കുറിച്ചുള്ള സങ്കടങ്ങളൊക്കെ കാണും. ദൈനംദിന ജീവിതം പുലർത്തുവാനുള്ള ബന്ധപ്പാടുകളുടെ നടുവിലേക്ക് ആയിരിക്കാം. പക്ഷെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഒരു സഹോദരങ്ങൾ എന്ന നിലയിൽ വളരെ ആദരവോടെയും നിങ്ങൾക്ക് നൽകുന്ന ബഹുമാനത്തോടെയും നിങ്ങളെ ഈ ശബ്ദസീമയിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് വരുന്ന അല്പനിമിഷം ഒരു വലിയ ദിവ്യ സ്നേഹത്തെ പറ്റി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആയതിലേക്ക് എന്റെ സഹയാത്രികൻ അജി ആന്റണി നിങ്ങളോട് ഇപ്പോൾ കൈമാറുന്ന ഈ സന്ദേശം നിങ്ങൾക്കായി നിങ്ങൾ കാതോർത്ത് കേൾക്കണമേ എന്ന് ഹൃദയഭാഷയിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് സഹപഠന കൈമാറുന്നു. പ്രശാന്ത സുന്ദരമായ ദിവസത്തിന്റെ മധ്യാഹ്ന സമയം ഈ ശബ്ദപരിധിയിൽ വീടുകൾക്കകത്തും പുറത്തുമൊക്കെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹസമ്പന്നരായ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഊഷ്മളമായ അഭിവാദനങ്ങൾ, സ്നേഹാഭിവാദനങ്ങൾ. ഇന്ന് പ്രഭാതത്തിൽ ആദരണീയരായ വിശിഷ്ടാതിഥികളുടെ മഹനീയ അധ്യക്ഷതയിൽ പ്രാർത്ഥനയോടും തികച്ചും ഈശ്വരാശ്രയ ബോധത്തോടും ആരംഭം കുറിച്ച ഈ സന്ദേശയാത്ര നമ്മുടെ നാടിന്റെ വിവിധ ഗ്രാമങ്ങളിൽ സഞ്ചരിച്ച് അവിടെയൊക്കെ മനുഷ്യരാശിയെ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ കരുത്തുള്ള യേശുക്രിസ്തുവിന്റെ പാവനമാകുന്ന സ്നേഹത്തിന്റെ സന്ദേശം വിളംബരം ചെയ്ത് ഈ ദേശത്ത് ഈ വഴിവീതിയിൽ ഈ സ്നേഹ സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഞങ്ങളേറെ കൃതാർത്ഥരും സന്തുഷ്ടരും ധന്യരുമാണ്. തീർച്ചയായും ഈ പരിമിതമായ ചെറിയ ശബ്ദവാഹിനിയിലൂടെ നിങ്ങൾ കേട്ട അർത്ഥവത്തായ ഗാനം, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ ചെറിയ സന്ദേശം തീർച്ചയായും നിങ്ങളുടെ അന്വേഷണങ്ങൾക്ക് കണ്ടെത്തലായും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായും തകർന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായും പരിണമിക്കുമെന്ന് ഞങ്ങൾ ആശിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ചൂടേറിയ ഈ ഉച്ചയുടെ അല്പ മിനിറ്റുകൾ നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങളിലേക്ക് വളരെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ സന്ദേശയാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തെ പരിചയപ്പെടുത്തുവാൻ അല്ല. ഈ സന്ദേശയാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ ആശയത്തെ വിളംബരം ചെയ്യുവാൻ അല്ല. ഈ സന്ദേശത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഒരു സംഭവകത ഇവിടെ വിളംബരം ചെയ്യുവാൻ അല്ല. ഈ സന്ദേശയാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സകല ജനത്തിനും രക്ഷയ്ക്ക് കാരണമായ യേശുക്രിസ്തുവിന്റെ പാവനമാകുന്ന ദിവ്യസ്നേഹത്തെ നിങ്ങളോട് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സന്ദേശയാത്രയുടെ ലക്ഷ്യം. ഒന്നുകൂടെ പറഞ്ഞാൽ നാം പാർക്കുന്ന സമൂഹത്തെ മാരകമായി ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹികമാകുന്ന വിപത്തുകളാകുന്ന ലഹരിക്കും മദ്യത്തിനും മറ്റ് തിന്മകൾക്കുമെതിരെയുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ് ഈ സന്ദേശയാത്രയുടെ പിമ്പിലെ ലക്ഷ്യമെന്ന് പറയുന്നത്. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഓർത്തു പോകുകയാണ്. ഇതിനോടകം 2.5 വർഷങ്ങൾ കൊണ്ട് ഏതാണ്ട് 2000-ലധികം ഇടങ്ങളില് ഇത്തരത്തിലുള്ള സ്നേഹ സന്ദേശങ്ങൾ വിളംബരം ചെയ്യുവാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചു. നിരവധി കലാലയങ്ങളില്, ക്യാമ്പസുകളില്, അതുപോലെ 4 ആൾ കൂടുന്ന 4 കവലകളില്, ഇടവഴികളില്, പെരിവഴികളില്, കായലോരങ്ങളില്, മലമടക്കുകളില്, കടലോരങ്ങളില് മനുഷ്യ മനസ്സുകൾക്ക് രൂപാന്തരം വരുത്തുന്ന യേശുക്രിസ്തുവിന്റെ പാവനമാകുന്ന ദിവ്യ സന്ദേശത്തെ വിളംബരം ചെയ്തപ്പോൾ അനുതാപത്തോടെ, കുറ്റബോധത്തോടെ, പാപബോധത്തോടെ ആ സന്ദേശം കേട്ടവരിൽ ചിലരൊക്കെ ഓടിവന്ന് പ്രാർത്ഥനയ്ക്കായി അവരപേക്ഷിച്ചതും അവരീ സന്ദേശത്തിന്റെ ഉറവിടമായി യേശുക്രിസ്തുവിനെ അവരുടെ ജീവിതത്തിന്റെ നാഥനായി സ്വീകരിച്ച് യേശുക്രിസ്തു വിഭാവന ചെയ്ത നിത്യമാകുന്ന സമാധാനവും സർവോപരി ആത്മരക്ഷയും പ്രാപിച്ചവരുടെ ജീവിതം ധന്യമായ അനുഭവങ്ങളും സംഭവങ്ങളും ഒക്കെ നടന്ന ഹൃദയത്തോടെ ഞങ്ങൾ ഓർത്തു പോകുകയാണ്. ഈ സന്ദേശയാത്ര സമയബന്ധിതമായിട്ട് ഇവിടെ അവസാനിപ്പിച്ച് അടുത്ത പോയിന്റിലേക്ക് ഞങ്ങൾക്ക് യാത്ര തിരിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകള് അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ സമൂഹത്തെ മാരകമായി കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന നാളെയുടെ നീളകളിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രയോജനീഭവിക്കേണ്ടിയ ഒരുപറ്റം യുവതലമുറകളെ മാരകമായി അധപതനത്തിന്റെ കാണാകയത്തിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്ന സാമൂഹിക ദുരന്തങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശയാത്രയിൽ ഞങ്ങള് അഭിസംബോധന ചെയ്യുന്നത് മതത്തിന്റെ വക്താക്കളായിട്ടുള്ള നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്
രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രങ്ങളുടെയോ പ്രസ്ഥാനത്തിന്റെയോ സമുദായത്തിന്റെയോ ഒന്നും വക്താക്കളായിട്ടല്ല നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക വിപത്തുകൾക്കെതിരെയുള്ള സമാധാന സന്ദേശ യാത്രയിൽ ദേശനിവാസികളെ നിങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് യേശു ക്രിസ്തുവിന്റെ സന്ദേശവാഹകരായിട്ടാണ്, സുവിശേഷത്തിന്റെ വിളംബരക്കാരായിട്ടാണ്. യേശു ക്രിസ്തുവിന്റെ സന്ദേശവാഹകരായിട്ട് പവിത്ര സുവിശേഷത്തിന്റെ വിളംബരക്കാരായിട്ട് ഈ നടുച്ച നേരം പ്രബുദ്ധരായ സമൂഹം നാം പാർക്കുന്ന സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള ബോധവൽക്കരണ സമാധാന സന്ദേശ യാത്രയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ മതത്തിന്റെയോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ ഒന്നും വക്താക്കളായിട്ടല്ല നിങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്, യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വക്താക്കളായിട്ടാണ്. യേശു ക്രിസ്തുവിന്റെ സ്നേഹ സന്ദേശത്തിന്റെ അവിടുത്തെ പവിത്ര സുവിശേഷത്തിന്റെ വിളംബരത്തിന്റെ പ്രചാരവാഹകരായി ഈ വേദികൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്താണ് യേശു ക്രിസ്തുവിന്റെ സ്നേഹം, എന്താണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രാധാന്യത? ഞങ്ങളെ ശ്രമിക്കുന്ന വാത്സല്യ മിത്രങ്ങളെ, സുവിശേഷത്തിന്റെ പ്രചരണങ്ങൾക്ക് സുവിശേഷത്തിന്റെ വിളംബരങ്ങൾക്ക് എതിരെ നിരവധി തെറ്റിദ്ധാരണകളും അതുപോലെ അബദ്ധമായ പഠിപ്പിക്കലുമൊക്കെ വ്യാപകമായി പരക്കെ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ വല്ലാത്ത സാഹചര്യത്തില് എന്താണ് സുവിശേഷമെന്നും എന്താണ് യേശു ക്രിസ്തുവിന്റെ സന്ദേശത്തിന്റെ പ്രത്യേകതയെന്നും പറയുവാൻ ഈ അവസരം വളരെ സന്തോഷത്തോടെ ഞാൻ വിനിയോഗിക്കുകയാണ്. നാം ചിന്തിക്കുന്നത് പോലെ സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതപ്രസംഗമല്ല, സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതപ്രഭാഷണമല്ല, സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതത്തിനെതിരായിട്ടുള്ള മറ്റൊരു മതത്തിന്റെ പഠിപ്പിക്കലല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഈ മണ്ണിൽ ആവിർഭവിച്ച ഇവിടുത്തെ ഒരുപറ്റം മതങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുവാൻ ക്രൈസ്തവരായി ഞങ്ങൾ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമല്ല സുവിശേഷം. പിന്നെന്താണ് സഹൃദയരെ സുവിശേഷം എന്ന് പറയുന്നത്? സുവിശേഷം സാഹോദര്യത്തിന്റെ സന്ദേശമാണ്, സുവിശേഷം സമാധാനത്തിന്റെ സന്ദേശമാണ്, സുവിശേഷം ശാന്തിയുടെ സന്ദേശമാണ്, സുവിശേഷം മാനസാന്തരത്തിന്റെയും പാപമോചനത്തിന്റെയും സന്ദേശമാണ്. പാപമെന്ന കൊടിയ വിപത്തിലൂടെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് മകന്നു പോയ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ സൃഷ്ടാവായ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന നിരപ്പിന്റെ വിളംബര പ്രഖ്യാപനമാണ് യേശു ക്രിസ്തുവിന്റെ നിർമ്മലമായ പവിത്ര സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷത്തിന്റെ പ്രചാരവാഹകരായി ലോകത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ വളരെ അഭിമാനത്തോടെ പറയാനെന്നുണ്ട്, യേശു ക്രിസ്തുവിന്റെ ചരിത്ര വിഹായസിലെ ഉദയത്തോടെ അവിടുത്തെ സുവിശേഷത്തിന്റെ പ്രഭാകരണം ഉദിച്ചിട്ടില്ലാത്ത രാജ്യങ്ങളില്ല, ഭൂഖണ്ഡങ്ങളില്ല, പെരുവഴികള് ഇടവഴികളില്ല. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ ചരിത്ര വിഹായസിലെ ഉദയത്തോടെ അവിടുത്തെ സുവിശേഷത്തിന്റെ പ്രഭാകരണങ്ങൾ ഈ കണ്ട അവൻ ഇവിടെ ഏതെല്ലാം കോണിൽ പതിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ വിപ്ലവകരമായ, ക്രിയാത്മകമായ, ശാശ്വതമായ, അടിസ്ഥാനകരമായ മാറ്റങ്ങൾക്ക് ജനഹൃദയങ്ങൾ കൂട്ടമായി കൂട്ടമായി വിധേയരായിട്ടുണ്ടെന്ന് പറയുവാൻ ഈ അവസരം വളരെ അഭിമാനത്തോടെ ഞാൻ വിനിയോഗിക്കുക. ഒന്നുകൂടെ പറഞ്ഞാൽ, ഏത് നരഭോജികളെയും നരസ്നേഹികളാക്കി മാറ്റുവാൻ, ഏത് കൊലപാതകന്മാരെ കുഞ്ഞാടുക്കളാക്കി മാറ്റുവാൻ, ഏത് ഉപദ്രവികളെയും ഉപകാരികളാക്കി മാറ്റുവാൻ, ഏത് നിഷ്ഠൂരന്മാരെയും സ്നേഹവാന്മാരാക്കി മാറ്റുവാൻ ഞങ്ങൾ വിളംബരം ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ പവിത്രമായ സുവിശേഷത്തിന് കരുത്തുണ്ട് എന്നുള്ള വസ്തുത വളരെ സന്തോഷത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കയറി വരുന്നത് മറ്റൊരു സ്ഥലത്തിന്റെ ഓർമ്മയാണ്. നിങ്ങൾക്കറിയാമോ, തിരുവനന്തപുരം ജില്ല, തിരുവനന്തപുരം ജില്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയാണ്. ആ തിരുവനന്തപുരം ജില്ലയില് വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമുണ്ട്, കുപ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് ചെങ്കൽച്ചൂട് എന്നാണ്. നൂറിടങ്ങളിൽ ഞാൻ ചെങ്കൽച്ചൂടയെ പറ്റി അതിന്റെ അനുഭവത്തെ കുറിച്ച് ഓർപ്പിച്ചിട്ടുണ്ട്.
എന്താണ് സെക്രട്ടറി? ചെങ്കൽ ചുവടുകളുടെ പ്രത്യേകത, ഒരു കാലത്ത് ബഹുമാനപ്പെട്ട സെക്രട്ടേറിയറ്റ് പണിയുവാൻ ചെങ്കൽ അറുത്തെടുത്ത സ്ഥലമായതുകൊണ്ട് പിൽക്കാലത്ത് അതിന് ചെങ്കൽ ചുവട് എന്ന പേരായി എന്നാണ് ചരിത്രം. ചരിത്രം അവിടെ നിൽക്കട്ടെ. എന്താണ് ചെങ്കൽ ചുവടുകളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? കേരളക്കരയിലെ നമ്പർ വൺ ക്രിമിനൽ കോണലുകളിൽ ഒന്നായിരുന്നു ഒരു കാലത്ത് ചെങ്കൽ ചൂള. ഉപസ്ഥിതിയാർജിച്ച ഗുണ്ടാ സംഘ തലവന്മാർ സ്വൈരവിഹാരം നടത്തിയ ഒരിണ്ട സ്ഥലമായിരുന്നു ചെങ്കൽ ചൂള കോളനി. പട്ടാപ്പകൽ ആളുകൾ പുറത്തിറങ്ങി നടക്കാൻ ഭയപ്പെട്ട സ്ഥലമായിരുന്നു ചെങ്കൽ ചൂള കോളനി. അക്രമങ്ങളും പീഡനങ്ങളും കൊലപാതക പരമ്പരകളും അരങ്ങതകർത്തൊരു വല്ലാത്ത സ്ഥലമായിരുന്നു ചെങ്കൽ ചൂള കോളനി. നിങ്ങൾക്കറിയാമോ, മാറി മാറി ഭരിച്ച ഗവൺമെന്റുകൾ ആ കോളനിയെ നേരെയാക്കുവാൻ അടവുകളെല്ലാം മാറ്റി മാറ്റി പയറ്റി. ഒടുക്കം എന്ന ഗവൺമെന്റ് രണ്ട് ഫയർഫോഴ്സ് യൂണിറ്റ് പോലീസിനെ ഇവിടെ സ്ഥാപിച്ചു. അക്രമങ്ങളും അനീതിയും പീഡനങ്ങളും കൊലപാതക പരമ്പരകളും അരങ്ങുവാടുന്ന ആ നാടിനെ നന്നാക്കുവാൻ അവരും അവരുടെ പരിശ്രമം നടത്തി. പക്ഷേ അവരുടെ എല്ലാ പരിശ്രമങ്ങളും അസ്ഥാനത്തായപ്പോൾ, പരാജയപ്പെട്ടപ്പോൾ, നിങ്ങൾക്കറിയാമോ, ഗവൺമെന്റും അതുപോലെ നിയമവാദികളും ഒടുക്കം തലയിൽ കൈവച്ച് പ്രാഗി പറഞ്ഞു, മണ്ണും പെണ്ണുമുള്ള കാലം ഈ ഗതികെട്ട സ്ഥലം നന്നാവുകയില്ല. അഭിമാനത്തോട് പറയാം, മണ്ണും പെണ്ണുമുള്ള കാലം ഈ ഗതികെട്ട സ്ഥലം നന്നാവുകയില്ല എന്ന് ഗവൺമെന്റും നിയമവാദികളും തലയിൽ കൈവച്ച് പ്രാഗി പറഞ്ഞ് അക്രമങ്ങളും കൊലപാതകങ്ങളും പീഡന പരമ്പരകളും അരകതകർക്കുന്ന ആ ചെങ്കൽച്ചുവട് കോളനിക്കകത്തേക്ക് ഒരു പ്രഭാതത്തിൽ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരായ കവലപ്രസംഗകരായ സുവിശേഷകന്മാർ ആ കോളനിക്കകത്തേക്ക് കയറി. എങ്ങനെയാണ്? അക്രമത്തിന്റെ മാർഗവുമായല്ല, മാരകായുധങ്ങളുമായിട്ടല്ല, മർദ്ദനമുറകളുമായിട്ടല്ല, സകല മനുഷ്യനും രൂപാന്തരം വരുത്തുവാൻ, സകല മനുഷ്യന്റെയും കൃത്തടങ്ങളിൽ മാറ്റത്തിന്റെ പതക്ക തുണിവുയർത്തുവാൻ കരുത്തുള്ള യേശു ക്രിസ്തുവിന്റെ പവിത്രമായ നിർമ്മല സുവിശേഷത്തിന്റെ വിളംബരങ്ങളുമായി ഒരുപറ്റം സുവിശേഷകന്മാർ അതിനകത്തേക്ക് കയറി. അവര് പ്രസംഗിച്ചു മതമല്ല, അവരവിടെ പ്രസംഗിച്ചു അക്രമമല്ല, അവരവിടെ പ്രസംഗിച്ചു മറ്റ് പ്രത്യേക ശാസ്ത്രങ്ങളല്ല, അവരവിടെ പ്രസംഗിച്ചത് സകല മനുഷ്യർക്കും രക്ഷയ്ക്ക് കാരണമായ ഏത് നരാധമനെയും നരഭോജിയാക്കി മാറ്റാൻ കരുത്തുള്ള യേശു ക്രിസ്തുവിന്റെ നിർമ്മലമായ പവിത്ര സുവിശേഷത്തെ അവരവിടെ ആവേശത്തോടെ വിളംബരം ചെയ്തു. നിങ്ങൾക്കറിയാമോ, തട്ടാനും വെട്ടാനും കൊല ചെയ്യാനും മുൻപിട്ടിറങ്ങി നിന്ന് പല പ്രിയപ്പെട്ടവരും ആ സ്നേഹ സന്ദേശം കരം കെട്ടി കണ്ണടച്ച് ശാന്തമായി മൗനമായി കേട്ടു. അവരുടെ കാതിൽ മുഴങ്ങിയ ആ സ്നേഹ സന്ദേശം അവരുടെ ഇരുണ്ട ഹൃദയത്തിന്റെ അറകളിൽ വിപ്ലവത്തിന്റെ തരംഗമുളവാക്കി. ഇന്ന് അവിടെ ചെല്ലാമെങ്കിൽ സുവിശേഷം അവിടെ വരുത്തിയ മാറ്റങ്ങൾ നിങ്ങൾക്കറിയാൻ കഴിയും. ആ നാടിനെ വിറപ്പിച്ച് അവിടെ പാർത്ത പ്രസിദ്ധരായ പല ഗുണ്ടകളും ഇന്ന് ഇത്തരത്തിൽ സ്നേഹ സന്ദേശത്തെ വിളംബരം ചെയ്യുന്ന കുഞ്ഞാടുക്കായി മാറി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഗവൺമെന്റ് നന്നാവുകയില്ല എന്ന് പറഞ്ഞ, കരുത്തരായ നിയമപാലകർ നന്നാവുകയില്ല എന്ന് പറഞ്ഞ, അക്രമങ്ങളും പീഡനങ്ങളും കൊലപാതക പരമ്പരകളും അരങ്ങതകർക്കുന്ന കുപ്രസിദ്ധി ആർജിച്ച ആ സ്ഥലത്തെ ഇന്ന് മാറ്റിമറിച്ചത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ പവിത്ര സുവിശേഷമാണെങ്കിൽ അഭിമാനത്തോടെ പറയാം, തെരുവോരങ്ങളിൽ ഞങ്ങൾ വിളംബരം ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ആരെയും നശിപ്പിച്ചിട്ടില്ല, ആരെയും കൊലപാതകന്മാരാക്കിയിട്ടില്ല, ആരെയും മദ്യപന്മാരാക്കിയിട്ടില്ല, ആരെയും രാജ്യദ്രോഹികളാക്കിയിട്ടില്ല, ആരെയും സാമൂഹിക ദ്രോഹികളാക്കിയിട്ടില്ല. അത്തരത്തിലുള്ള ആളുകളെ പണിത് പക്വമാക്കി സമൂഹത്തിനും കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും പ്രയോജനമുള്ളവരാക്കി മാറ്റിയ ചരിത്രമേ അന്നും ഇന്നും എന്നും സുവിശേഷത്തിന് പറയാനുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന വാത്സല്യ മിത്രങ്ങളെ, അക്രമങ്ങളും അനീതികളും കൊലപാതക പരമ്പരകളും പീഡനങ്ങളും മറ്റു മൂലിച്ചുതുകളും അരങ്ങു വാഴുന്ന ഈ വല്ലാത്ത തലമുറയ്ക്ക് ആവശ്യമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിർമ്മലമായ പവിത്ര സുവിശേഷമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറെ അലങ്കനീയമായ ഒരു സൂക്തമുണ്ട്. ആമേൻ. എന്താണ് ആ സൂക്തം? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു കൊള്ളുക. എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറയുന്നത് മതപ്രസംഗമല്ല, സുവിശേഷം എന്ന് പറയുന്നത് മതപ്രഭാഷണമല്ല, സുവിശേഷം എന്ന് പറയുന്നത് ഏതെങ്കിലും സാഹിത്യ മതങ്ങളുടെ കുത്തൊഴുക്കോ കുടഞ്ഞെടിയിലോ അല്ല. സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തപ്പെട്ട് ഇന്നും ജീവിക്കുന്ന നസറീനാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്, പരിചയപ്പെടുത്തലാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഞങ്ങളെ ശ്രമിക്കുന്ന വാത്സല്യ മിത്രങ്ങളെ, ഞാൻ എന്റെ വാക്കുകൾ വേഗം ഇവിടെ പരിമിതപ്പെടുത്തുമ്പോൾ നാം പാർക്കുന്ന സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹികമാകുന്ന തിന്മകൾക്കെതിരെയുള്ള ബോധവൽക്കരണ സമാധാന സന്ദേശ യാത്രയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഈ സുവിശേഷം വിളംബരം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, പാപത്തിന്റെ കറ പിടിച്ച് ജീവിതം ജീവിതമല്ലാതായി,
ഇരുട്ടിൽ തപ്പിത്തടയുന്ന മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ കരുത്തുള്ള ഏക സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷം എന്ന് പറയുന്നത്. എത്രയോ നരാധവന്മാരെ നരസ്നേഹികളാക്കി മാറ്റിയ, എത്രയോ കൊലപാതകന്മാരെ കുഞ്ഞാരുക്കളാക്കി മാറ്റിയ, എത്രയോ ആക്രമികളെ സമൂഹത്തിന് പ്രയോജനമുള്ളവരാക്കി തീർത്ത ചരിത്രം സുവിശേഷത്തിന് പറയാറുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ പരിമിതപ്പെടുത്തുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ പിമ്പിൽ ഒരുപറ്റം യൗവനക്കാരുകൾക്കുണ്ട്. അവരുടെ ജീവിതത്തിന്റെ ചരിത്രത്തിലേക്ക് ഇറങ്ങിയെന്ന് പരിശോധിച്ചാൽ ഒരു കാലത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും മദിരാക്ഷിക്കും അടിമയായി ജീവിതത്തിന്റെ സ്വസ്ഥതകൾ സമാധാനങ്ങൾ നഷ്ടപ്പെട്ട വ്യക്തിത്വങ്ങളായിരുന്നവര്, ഒന്നുകൂടി ഇറങ്ങി പറഞ്ഞാൽ വീട്ടിൽ വെച്ച കഞ്ഞി പോലും കുടിപ്പിക്കാതെ, വീട്ടുകാർക്ക് സമാധാനം കൊടുക്കാതെ, നാട്ടുകാർക്ക് സ്വസ്ഥത കൊടുക്കാതെ, നിയമപാലകർക്ക് തലവേദനയായി കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ പ്രിയ ചെറുപ്പക്കാരെ ഇന്ന് സമൂഹത്തിനും നാടിനും വീട്ടുകാർക്കും പ്രയോജനമുള്ളവരാക്കി മാറ്റിയത് യേശു ക്രിസ്തുവിന്റെ പാവനമാകുന്ന ദിവ്യ സന്ദേശമാണ്. നാം പാർക്കുന്ന സമൂഹത്തിൽ അക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക, അനീതികൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജംഗ്ഷനില് ഞങ്ങളുടെ സഹയാത്രികൻ അർപ്പിച്ചതുപോലെ കരുത്തന്മാര് കാവലുണ്ട്, പക്ഷേ കാര്യങ്ങൾ പിടിച്ചമർത്തപ്പെടാതെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതിദിനം നമ്മുടെ മുറ്റത്ത് വീടുന്ന പേപ്പർ നിവർത്തി ആർത്തിയോടെ അതിനെ വാർത്തയൊന്ന് പരിശോധിച്ചാൽ ഞെട്ടിത്തടിച്ചു പോകുന്ന ഭയാനകരമാകുന്ന വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ജംഗ്ഷനിൽ എന്റെ പ്രിയ സ്നേഹിതൻ ഓർപ്പിച്ചതുപോലെ 2.5 വയസ്സുകാരെ മാരകമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തുന്ന ഒരു കാലം, സ്വന്തം ഭർത്താവിനോടുള്ള വൈരാഗ്യ നിമിത്തം നന്ദു പ്രസവിച്ച പിഞ്ഞോമന മകനെ ശ്വാസം വിട്ടിച്ച് കൊലപ്പെടുത്തി 7 കഷണങ്ങളാക്കി പെട്ടിക്കക തെളിപ്പിച്ച് മറ്റു വിജനമായ സ്ഥലത്തു കൊണ്ട് ഉപേക്ഷിക്കുന്ന കാലം, ആർക്കാണ് ഇവിടെ സുരക്ഷിതത്വം? തൊട്ടിയിൽ ഇറങ്ങിക്കിടക്കുന്ന പല്ലില്ലാത്ത 2 വയസ്സുള്ള പെൺകുഞ്ഞു മുതൽ വടിയിൽ കുത്തി കൂലി നടക്കുന്ന 80-90 വയസ്സുള്ള വൃദ്ധയായ മാതാവിന് വരെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ട കാലമാണ്. ഞാൻ റാന്നിക്കാരനാണ്. ചില വർഷങ്ങൾക്ക് പിറകിൽ എന്റെ നാട്ടിൽ 90 വയസ്സപ്പുറം പ്രായമുള്ള വൃദ്ധയായ ഒരു മനുഷ്യനെ, സുബോധം നഷ്ടപ്പെട്ട നരാവധമനായ ഒരു മനുഷ്യൻ മാരകമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കയറുകൊണ്ട് കെട്ടിമുറുക്കി അവരെ ഒരു പൊട്ടക്കണ്ടിൽ ഉപേക്ഷിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അരികിയ രൂക്ഷമായ ഗന്ധം പുറത്തേക്ക് വന്നു. ആളുകൾ പറമ്പല്ല മരിച്ചു മരിച്ചു പരിശോധിച്ചപ്പോൾ കണ്ടു ഉപയോഗശൂന്യമായ പൊട്ടക്കനത്തി 90-കാരിയുടെ പാതിയടിഞ്ഞ ജഡശരീരം. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള മൃഗീയതകൾ സംഭവിക്കുന്നു? വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, മാനത്തോന്നിക്കുന്ന മാനുഷൻ വിവേകഹീനനായാൽ അവൻ ആരാണ്? നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരാണ്. എന്റെ ഒരു പ്രിയ സ്നേഹിതന്റെ വാക്കുകടമെടുത്ത് പറഞ്ഞാൽ ഈ വഴിത്താരയിലൂടെ നടന്നു പോകുന്ന 4 കാലു മൃഗങ്ങൾ പോലും ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന്റെ മുഖത്ത് നോക്കി മൂക്കത്ത് വിരൽ വെച്ച് അയ്യേ അയ്യേ എന്ന് കളിയാക്കത്തക്ക നിലയിൽ വകതിരിവില്ലാത്ത മൃഗത്തേക്കാൾ അവപ്പതിച്ച ഒരു 100-ആണ്ടിന്റെ വക്കിലാണ് നമ്മുടെ സമൂഹം, നമ്മുടെ ദേശം എത്തി നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോരോ കുറ്റകൃത്യങ്ങൾ അരങ്ങത് കിടക്കുമ്പോൾ അത്തരത്തിലുള്ള കുറ്റവാളികളെ ശിക്ഷിക്കാനുള്ള ശിക്ഷാ നടപടികൾ നിയമപാലകർ ഉത്തരവാദിത്തപ്പെട്ട വിടുതി പാസാക്കും. പക്ഷേ എന്താണ് പ്രയോജനം? എഴുതി പാസാക്കിയ ശിക്ഷാ നടപടികളെ ഒരു പേപ്പർ പോലെ കീറി കാറ്റിൽ പറത്തിക്കൊണ്ട് അടുത്ത പ്രഭാതം മനസ്സുള്ള മനുഷ്യന്റെ മനസാക്ഷിയെ കിടിലം വെള്ളിപ്പിക്കുന്ന അടുത്ത സംഭവങ്ങൾ, അക്രമങ്ങൾ, പീഡനങ്ങൾ, കൊലപാതക പരമ്പരകൾ അപ്പുറത്തരങ്ങു തകർക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? മനുഷ്യനെ ചെന്നായാക്കി മാറ്റുന്ന, മനുഷ്യനെ മൃഗമാക്കി മാറ്റുന്ന, മനുഷ്യനെ മൃഗത്തെക്കാൾ അധപ്പെടിച്ച സ്വഭാവ വൈകൃതങ്ങളിലേക്ക് അവൻ അറിയാതെ അവനെ തള്ളിക്കൊണ്ടുപോകുന്ന പ്രേരക ശക്തി എന്താണ്? പലരെയും ഞങ്ങൾ കാണാറുണ്ട്, പലരോടും ഞങ്ങൾ സംസാരിക്കാറുണ്ട്, പലർക്കും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, പലരെയും ഉപദേശിക്കാറുണ്ട്. ക്ഷമയോടെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വചനങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ ഇവർ ശ്രദ്ധിച്ചിട്ട് ഹൃദയം തകർന്ന് പറയാറുണ്ട്, സാറേ ഞങ്ങൾ കടന്നു പോകുന്ന ദൂഷ്യവശങ്ങളിൽ നിന്നും ഞങ്ങൾ ചെയ്യുന്ന പാപപ്രവർത്തികളിൽ നിന്നും ഞങ്ങൾക്ക് പിന്മാറണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ മാസത്തിന്റെയും അവസാന ദിവസം ജനിപ്പിച്ച കുഞ്ഞിന്റെ തലയിൽ കൈവച്ച്, മുമ്പിൽ വിളമ്പി വെച്ചിരിക്കുന്ന ആകാരത്തിൽ കൈവച്ച്, പ്രാണന്റെ ബാധിയാകുന്ന ഭാര്യയുടെ തലയിൽ കൈവച്ച് ഞങ്ങൾ തീരുമാനമെടുക്കും, ശപഥം ചെയ്യും, ഇനി ദുഷിച്ച വഴികളിലേക്ക് പോകത്തില്ല, ഇനി ലഹരിയുടെ കാണാക്കയത്തിലേക്ക് പോകത്തില്ല, ഇനി മദ്യക്കൊപ്പുകളിലേക്ക് കൈനീട്ടുകയില്ല. 3-4 ദിവസം ആ തീരുമാനത്തിൽ നിൽക്കും. പക്ഷേ വീണ്ടും അറവശാലയിലേക്ക് മാടിനെ
ഭീതി കാണിച്ചു കൊണ്ടുപോകുന്നത് പോലെ ഞങ്ങൾ പിന്തുടർന്ന തിന്മയിലേക്ക് ഏതോ ഒരു ശക്തി നിങ്ങളെ വലിച്ചു കൊണ്ടുപോവുക. എത്ര ശ്രമിച്ചിട്ടും ഉപേക്ഷിച്ച പാപത്തിൽ നിന്നും കരകയറാൻ കഴിയാതെ വീണ്ടും അതിലേക്ക് സ്നേഹിത, ഏതോ ഒരു ശക്തി നിന്നെ വലിച്ചു കൊണ്ടുപോകുന്നെങ്കിൽ ആ വലിച്ചു കൊണ്ടുപോകുന്ന ശക്തിയുടെ പേരാണ് പാപമെന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഉപേക്ഷിച്ച പാപ പ്രവണതകളിലേക്ക് വീണ്ടും പോകുന്നു? അതിന്റെ പിന്നിലെ അടിസ്ഥാനപരമായ കാരണം നീ അറിയാതെ ജന്മന കർമ്മന വാത്മന കാര്യങ്ങളാൽ നിന്നിൽ വാഴുന്ന പാപമാണ്. അതുകൊണ്ട് ആ പാപത്തിൽ നിന്നാണ് മനുഷ്യൻ വിമോചനം പ്രാപിക്കേണ്ടത്. നമ്മുടെ സമൂഹത്തിന് വേണ്ടിയ, നമ്മുടെ ഇടപെടലുകൾക്ക് വേണ്ടിയ, നമ്മുടെ പരിപാടികളിലൂടെ സഞ്ചരിക്കുന്ന യൗവനക്കാർക്ക് വേണ്ടിയ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യമല്ല, ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യമല്ല, ഒരു ഭൗതിക സ്വാതന്ത്ര്യമല്ല. നമ്മുടെ യൗവനങ്ങൾക്ക്, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാപത്തിന്റെ വല്ലാത്ത അടിമത്തത്തിൽ നിന്നുള്ള ശാശ്വതമായ സ്വാതന്ത്ര്യമാണ്. മനുഷ്യനെ മൃഗമാക്കി മാറ്റുന്നത് എത്ര പരിശ്രമിച്ചിട്ടും അവൻ ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മയുടെ കാനാകയത്തിലേക്ക് അവനറിയാതെ വലിച്ചു കൊണ്ടുപോകുന്ന പ്രേരക ശക്തി എന്ന് പറയുന്നത് അവനിൽ കുടികൊള്ളുന്ന പാപമാണെങ്കിൽ മനുഷ്യ നീ വിമോചനം പ്രാപിക്കേണ്ടത്, സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നാണ്, പാപത്തിന്റെ കടന്നുകയറ്റത്തിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും പാപത്തിന്റെ കടന്നുകയറ്റത്തിൽ നിന്നും മനുഷ്യന് വിമോചനം കൊടുക്കുവാൻ, മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ ആർക്ക് കഴിയും? ഞങ്ങളുടെ ഇക്കാലത്തെ അന്വേഷണത്തിനൊടുവിൽ അതിന് കരുത്തുള്ള ഒരു വ്യക്തി പ്രഭാവത്തെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളൂ. ആ വ്യക്തി പ്രഭാവത്തെ പരസ്യമായി തുറന്ന സ്ഥലത്ത് ഉയർത്തുന്നതിൽ ഞങ്ങൾ ആവേശപരിതരാണ്, അഭിമാനം കൊള്ളുന്നു. ആ വ്യക്തി പ്രഭാവം മറ്റാരുമല്ല വിമോചകനും നിസ്തുല്യനും രക്ഷകനുമാകുന്ന യേശു ക്രിസ്തു മാത്രമാണ്. ക്രിസ്തു ലോകത്തിൽ വന്നത് മറ്റൊന്നിനുമല്ല പ്രിയപ്പെട്ടവരെ, മഹാദൈവമായ ക്രിസ്തു മകത്വമല്ല മാറ്റിവെച്ച് കേവലം ഒരു മാനവാകാരം സ്വീകരിച്ച് പാപം നിറഞ്ഞ ഈ താണഭൂമിയിലേക്ക് സ്വർഗ മഹിമകൾ വിട്ട് ഇറങ്ങി വന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ്, തന്റെ സൃഷ്ടിയുടെ മണിമുകുടമായ മനുഷ്യൻ നേരിടുന്ന സകല പാപത്തിൽ നിന്നും അവന് ശാശ്വതമായ പരിഹാരം കൊടുക്കുവാനാണ് ക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. ആ ക്രിസ്തു മാത്രമാണ് ശാശ്വത പാപപരിഹാരകൻ. ഇന്ന് ഈ മധ്യാഹ്നവേളയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന വാത്സല്യ മിത്രങ്ങളെ, താങ്കൾ ലഹരിക്കടിമയാണോ? ദുഷിച്ച സ്വഭാവങ്ങൾക്കടിമയാണോ? ദുഷിച്ച ബന്ധങ്ങൾക്കടിമയാണോ? എത്ര പരിശ്രമിച്ചിട്ടും അതിൽ നിന്നും കരകയറാൻ കഴിയുന്നില്ലേ? താൻ അറിയാതെ താങ്കളെ ആ പാപവശങ്ങളിലേക്ക് ഓരോ ദിവസവും താങ്കളുടെ മനസാക്ഷിയെ തള്ളിക്കൊണ്ടുപോകുകയാണോ? അതിന്റെ പിന്നിലെ ഏക കാരണം പാപമാണ് തിരിച്ചറിയുക. ആ പാപത്തിൽ നിന്നും പരിഹാരം തരുവാൻ യേശു ക്രിസ്തു മതിയായ രക്ഷകനാണെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് യേശു ക്രിസ്തുവിനായി നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിക്കുക. യേശു ക്രിസ്തു പാപപരിഹാരകനാണ്. അവിടുന്ന് നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം തരുന്ന ഏക ഉത്തരമാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് ക്രിസ്തുവിനായി നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുക, ക്രിസ്തുവിനായി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. യേശു ക്രിസ്തുവിന്റെ കാൽവരയിലെ ദിവ്യബലി മരണത്തിലൂടെ എല്ലാ മാനവരാശിക്കും അവിടുന്ന് വിഭാവന ചെയ്ത നിത്യമായ രക്ഷയും ദിവ്യമാകുന്ന സമാധാനവും സർവോപരി നിത്യജീവനും തികച്ചും വിശ്വാസത്താൽ പ്രാപിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ആനന്ദപൂർണ്ണമാക്കുവാൻ, അനുഗ്രഹപൂർണ്ണമാക്കുവാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾ ഏവരെയും ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ഈ സന്ദേശങ്ങളിലൂടെ ഈ നാടിനെ സർവകൃപാലുവായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ നിങ്ങളോട് വിളംബരം ചെയ്ത യേശു ക്രിസ്തുവിനെ കുറിച്ച്, യേശു ക്രിസ്തുവിന്റെ ദിവ്യമാകുന്ന സന്ദേശത്തെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയണമെങ്കിൽ കുടിശ്ശിക്കടുത്ത് എബനേസർ ന്യൂ ഇന്ത്യ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനാലയമുണ്ട്. ഞങ്ങളുടെ സ്നേഹിതൻ പാസ്റ്റർ റോബിൻ അവിടുത്തെ ആരാധനകൾക്ക്, മറ്റ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. അവിടെ വന്നാൽ തീർച്ചയായും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു സമൂഹം അവിടെയുണ്ട്. ഈ സന്ദേശം കൊണ്ട് ഈ നാടിനെ സർവകൃപാലുവായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവേ, സ്വർഗസ്ഥനായ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പരസ്യ സ്ഥലത്ത് വന്ന് യേശു ക്രിസ്തുവിനെ ഇന്ന് പകൽ ഉയർത്തി കാണിക്കുവാൻ സർവകൃപാലുവാകുന്ന ദൈവം ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് ദൈവത്തിന് ഞങ്ങൾ മഹത്വം അർപ്പിക്കുന്നു. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നുവെന്നുള്ള അനുഗ്രഹീതമായ സന്ദേശം അനുഗ്രഹിക്കുന്ന പിടുത്തലിൽ കൂടെ കർത്താവ് ദേശത്തോട് പറയുവാനിടയായുള്ളൂ. പാപം മനുഷ്യനെ കാർന്നു തിന്നിപ്പോൾ
ആ പാപത്തിന് പരിഹാരം വരുത്തിയ ഒരുവനുണ്ടെങ്കിൽ ആ നസറേനായ യേശുവാണ്. ആ യേശു ക്രിസ്തു പാപത്തെ പിടിവിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, മനം തകർന്നവരെ അവ സൗഖ്യമാക്കുന്നു. ആ സന്ദേശം ഇന്ന് പകല് ഈ ദേശത്തോട് വിളിച്ചു പറയുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ഞങ്ങളെ ശ്രമിച്ച ഇന്ന് പകൽ കാലൊളിയ കുടുംബങ്ങൾ ഇരുന്നു കൊണ്ട് ഈ വഴിയോര ആ പ്രദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശക്തസേനയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ മാന്യ നല്ല സ്നേഹിതർക്കായി സ്തോത്രം ചെയ്യുന്നു. ആർക്കെങ്കിലും ഈ സമാധാനം കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ ഇന്ന് പകൽക്കാലം ആ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ആരെങ്കിലും ഇന്ന് പകൽ തലകളെ വണക്കിട്ടുണ്ടെങ്കിൽ കർത്താവെ, നീ അവരുടെ ഹൃദയത്തെ പണിതെടുക്കണമേ, നീ ആ കുടുംബത്തെ പണിതെടുക്കുമാറാകണമേ. സ്വർഗം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കടന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.